ദഫ്മുട്ട് കലാരംഗത്ത് മുതിർന്ന ഗുരുക്കന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഒരു കാലത്ത് അനുഷ്ഠാന കലയായിരുന്ന ദഫ്മുട്ട് കളി ആസ്വാദന കലയായി വളർന്നത് കോൽക്കളിയെ ചേർത്തുപിടിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണ് ദഫ്മുട്ടിനൊപ്പം കോൽക്കളി ആസ്വാദന കലയും ജനകീയ കലയുമായി തീർന്നത്. ദഫ്മുട്ടും കോൽക്കളിയും അവതരിപ്പിക്കുവാൻ കഴിവുള്ള കലാകാരന്മാർ പലരുമുണ്ടായത്. ആദ്യം ദഫ്മുട്ട് പഠിച്ചിരുന്നവർക്ക് പിന്നെ കോൽക്കളിക്കാരാകാനും കോൽക്കളിക്കാരായിരുന്നവർക്ക് പിന്നെ ദഫ്മുട്ടുകാരാകാനുമുള്ള സാഹചര്യമുണ്ടായത്. അങ്ങനെ ഒരാൾ ആദ്യം ഒരു കോൽക്കളിക്കാരനാവുകയും പിന്നെ ദഫ്മുട്ട് കളി പഠിച്ചെടുക്കുകയും പിന്നെ രണ്ട് കലകളുടെയും ഗുരുവായി തീരുകയും ചെയ്യുക. അങ്ങനെ ശ്രദ്ധേയനും പ്രശസ്തനുമായൊരു മുതിർന്ന കലാകാരൻ പുള്ളയിൽ അബൂബക്കറിൻ്റെ കലാജീവിതമാണ് ഇന്ന് നമ്മൾ അടുത്തറിയാൻ ശ്രമിക്കുന്നത്. പെരുന്തൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാരുടെ ഒരു ചുറ്റുപാടായിട്ടാണ് മുമ്പേ കണ്ടിരുന്നത്. 14 വയസ്സിൽ ഞാൻ മറ്റുള്ളവരോടൊത്ത് എൻ്റെ പുറം അതേമാതിരി അവർ ദഫ് പഠിക്കുകയും കോൽക്കളി പഠിക്കുകയും കോൽക്കളിയാണ് ആദ്യത്തെ സംഭവം. കോൽക്കളിക്ക് ഞാൻ ചേരുകയും കോൽക്കളി പഠിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ തീരുമാനിച്ചു അന്നത്തെ ആ കൂട്ടുകാരും ഒക്കെ ഉള്ളവരെല്ലാം ദഫും കൂടി വേണമായിരുന്നു എന്ന്. കളരി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കോൽക്കളി വേണമെന്നുള്ള ഒരു താല്പര്യം അവർ പ്രകടിപ്പിക്കുകയും അങ്ങനെ അത് കോൽക്കളി പഠിപ്പിക്കാൻ പിന്നെ KP മൂസ എന്ന് പറയുന്ന ആൾക്കാർ അയാൾ അവ ഉസ്താദായിട്ട് പഠിപ്പിക്കുകയും ചെയ്തു. അയാളുടെ ഉസ്താദ് വേറെ ഒരാളും മൺമറഞ്ഞു പോയി. ഇപ്പോൾ KP മൂസക്കാവും ജീവിച്ചിട്ടില്ല. യൂസഫ്ക്കാന്ന് പറഞ്ഞ വേറെ ഒരു വ്യക്തിയാണ് ഉണ്ടായിരുന്നത്. ഈ മൂസക്കാക്ക് ഒരു സഹായം ഉണ്ടായിരുന്നു, ഡ്രൈവർ അരീക്കാന്ന് പറയും. ഈ ഡ്രൈവർ അരീക്കാവ് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം തന്നത് മൂസക്കാണെങ്കിലും. മൂസക്കാന്ന് ശരിയായ ഗുരുക്കൾ, പക്ഷെ അയാളുടെ പകരക്കാരൻ എന്നാണ് ഈ പിന്നെ അരീക്ക ഉണ്ടായിരുന്നത്. ഡ്രൈവർ അരീക്കാന്ന് പറഞ്ഞാലേ മനസ്സിലാവും അന്നത്തെ ഡ്രൈവറുമാണ്. അങ്ങനെ അരീക്കാര കയറപ്പിന് ഞങ്ങൾ ദഫലം പഠിച്ചുകൊണ്ട് അല്ല ഈ കോൽക്കളി പഠിച്ചുകൊണ്ട് നിൽക്കുമ്പം പറഞ്ഞ് നമുക്ക് ഇതുകൊണ്ട് പൂർത്തിയാവില്ല, നമുക്ക് ദഫും കൂടി പഠിപ്പിക്കണം. അതിന് ആരാ ഉസ്താദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉസ്താദിനെ കണ്ടെത്തി. ആ ഉസ്താദാന്ന് അസീസ് തായനേരി എന്ന് പറയും. ഞങ്ങളുടെ തായനേരി അസീസ് എന്നാണ് പറയുന്നത്. പക്ഷെ അസീസ് തായനേരി എന്ന വാക്കിൽ കൂടിയാൽ അറിയപ്പെടില്ല അയാളെ. അയാൾക്ക് ദഫിൻ്റെ ഭാഗങ്ങളും എല്ലാ ഭാഗങ്ങളും അറിയാം. അങ്ങനെ അയാൾ ഞങ്ങളെ ദഫ് പരിശീലിപ്പിക്കുകയും ഞങ്ങൾ പഠിക്കുകയെന്നും ചെയ്തിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിനാണ് പിന്നെ നമുക്ക് പ്രചോദനമായ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടുകാരും ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം തരികയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയായിട്ടും ചെയ്തു. ആ കൂട്ടത്തിൽ ഒരാളെ മറക്കാൻ കഴിയാത്ത ഒരാളുണ്ട്. ഞങ്ങൾക്ക് അരങ്ങേറ്റം എന്ന രീതിയിൽ ഒരു മദ്രസ സ്റ്റേജിൽ വെച്ചിട്ട് റബീഉൽ അവൽ 12-നാണ് നബിദിനായിട്ട് അന്ന് ഞങ്ങളെ പൊന്നാട അണിയിക്കുകയും ചെയ്ത അത് ആജിയെ അബ്ദുൾ അസീസ് എന്ന് പറയുന്ന അന്നത്തെ ജുമാഅത്ത് പ്രസിഡൻ്റായിരുന്നു. ആജി അബ്ദുൾ അസീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇന്ന് ടൗണിൽ കച്ചവടക്കാർ അന്ന് ഇന്ന് ജീവിച്ചിരിപ്പില്ല, അന്ന് ടൗണിൽ ഏറ്റവും വലിയ കച്ചവടക്കാരാണ്. ഈ സംഘടനക്ക് ഈ സംഘത്തിന് ദഫ് കോൽക്കളി എന്ന സംഘത്തിന് പേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പേര് തപ്പി നടക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചെന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അത് അമീദ് മൊയ്നബി എന്ന് പറയും, KP അമീദ് മൊയ്നബി. അങ്ങനെ അയാൾ അറിയപ്പെടല്. ഈ അമീദ് മൊയ്നബിയാണ് പിന്നെ ഈ ദഫ് സംഘം ഈ കോൽക്കളി സംഘത്തിന് പേര് നിർദ്ദേശിച്ചത്. ആ പേര് തഫ്രീഉൽ മജാലിസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സദസ്സിനെ അലങ്കരിക്കുക എന്നതിൻ്റെ പിന്നെ മലയാള വാക്കുകളോട് കൂടിയിട്ടന്ന് അത് നമുക്ക് സ്വീകരിച്ചു. അത് നമ്മൾ സ്വീകരിക്കുക. ആ പേരിൽ അന്നും ഇന്നും അത് എന്നും അറിയപ്പെടും. അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഇന്നും കുട്ടികളുണ്ട്, ഇന്നത്തെ കാണുന്ന വരുമ്പോഴല്ല അന്ന്. അന്ന് കാർഷിക മേഖലയായ വരുമ്പോഴാണ്. അന്ന് അങ്ങനെയാണ്, വയലും തോടും തുണിതും കുളങ്ങളും അതും മുതലായെല്ലാം ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ ചുറ്റുപാടിലാന്ന് പാടാണ്. അവിടുത്തെ ചുറ്റുപാടിലാന്ന് സ്കൂൾ വിദ്യാഭ്യാസം ഇങ്ങനെ പൂർത്തിയാക്കിയത്. അങ്ങനെ അതിൽ നിന്ന് ആ എൻ്റെ 14-ാം വയസ്സിൽ ഞാൻ ഇതിലേക്ക് കോൽക്കളി പഠിക്കാൻ വേണ്ടി ഇവരെ കൂട്ടത്തിൽ കൂടി. ആ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ കിട്ടുന്ന കുറേ എൻ്റെ ജ്യേഷ്ഠൻ പുള്ളയിൽ അബ്ദുള്ള, പിന്നെ കാട്ടൂർ യൂസഫ്, കാട്ടൂർ ഉമ്മർ, പിന്നെ CH സലാം, CH ഇസ്മായിൽ,
KP ഇസ്മായിൽ ഇങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെയുണ്ട് പുള്ളൈനംസ, പുള്ളൈനംസ കൂടാണ്. പിന്നെയും അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഇന്ന് ഓർത്തെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അന്ന് ഈ കോൽ കളിക്ക് വേണ്ടിയിട്ട് കോലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജുമാഅത്ത് പള്ളീൻ്റെ അന്ന് പള്ളിയിൽ കാട് പിടിച്ചൊരു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുള്ളു വേങ്ങ. അല്ല, മുള്ളിൻ്റെ ഒരു ഒരു കാരമുള്ള, കാരമുള്ള ഈ കാരമുള്ളിൻ്റെ കുറ്റി കൊണ്ടുവന്നിട്ട് ആശാരിമാരെ കൊണ്ട് ചെത്തി വൃത്തിയാക്കി അതിനെ ക്ലിയറാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ കോലും അതിന് മണിയും ചെലമ്പുകളിലും ഇടുന്നുണ്ട്. നേരത്തെ സ്വങ്കോയാര പാട്ട് അത് പ്രസിദ്ധമാണ്. ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ കോൽക്കളിക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ പാട്ടെണ്ണമെന്ന് പറഞ്ഞാൽ ആനയെ മദനപ്പൂ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര അത് എത്ര കേട്ടാലും കേട്ടാലും മതി വരാത്തൊരു പാട്ടാണ് അത്. അസംഗമായ പണ്ട് HMB റിക്കാർഡിലാണ് മറ്റും പാടിയതാണ്. അതിനു മുമ്പും പല ആൾക്കാരും കോൽക്കളിയിലെല്ലാം ഉണ്ടായിരുന്നു. ആ പാട്ട് അസംഗമായാരെ ഒരുപാട് പാട്ടുകളെല്ലാം പാടിയ പാട്ടുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിന് നമ്മൾ മെയ്വഴക്കം കോൽക്കളി എന്ന് പറഞ്ഞാൽ ചാഞ്ഞടി, ചെരിഞ്ഞടി, പിന്നെ രണ്ട് പോ രണ്ട്, ചൊറഞ്ഞളി ചൊറഞ്ഞളി, നിലം തൊട്ടടി, അങ്ങനെ പറഞ്ഞിട്ടൊരിതുണ്ട്. അങ്ങനെ ഒരു കളിയുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്പർ ചെയ്തിട്ടാണ് അന്ന് ആ പേര് പറയാൻ കഴിയാത്തതെന്നാണ്. 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കളിക്കല്. അന്ന് പേരുണ്ടായിരുന്നു അതിന്. ആ പേര് പറയാൻ പ്രയാസപ്പെടുന്നത് കൊണ്ട് ഇങ്ങനെ നമ്പറിട്ട് കളിക്കും. ഓരോ തരത്തിലും ഓരോ പാട്ട്. പാട്ടിന് പ്രധാനമായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ പുള്ളൈദ് അബ്ദുള്ള എന്ന് മുൻകൈയ്യെടുത്തിട്ട് നിൽക്കല്. അവരിന്ന് ജീവിച്ചിട്ടില്ല. നമുക്ക് വേറെ ഒരു ഗായകനെ കിട്ടീനി. ഈ മേശക്കും പെട്ടിക്കെല്ലാം അടിച്ചിട്ട് പാടിക്കൊണ്ടിരിക്കും ടോണിലും. പിന്നെ ടോണിലല്ല, പെട്ടിപ്പീടിയ പേടിയ പേടിയിൽ നിന്ന് ഇരുന്നിട്ട് പാടും. അപ്പോൾ നമുക്കത് വലിയ ഒരു പ്രചോദനമായി. അയാളെ നമുക്ക് കൂട്ടിയാലോ, അങ്ങനെ നമ്മളെ സംഘത്തിലേക്ക് അയാളെ കൂട്ടി. അയാളെ പേര് ഇബ്രാഹിം എന്നാണ്, MIBRAHIM, മോണങ്ങാട്ട് ഇബ്രാഹിം എന്നാണ് അയാൾ ശരിക്കുള്ള പേര്. നല്ല പാട്ട് പാടും, നല്ല സ്വരങ്ങളാണ്. അങ്ങനെ ഉള്ള അയാൾ നമ്മളെ പിന്നണിയിൽ പാടാൻ വേണ്ടിയിട്ട് നമ്മളത് കൂടെ കൂട്ടുകയും അതിന് അങ്ങനെ അയാൾ വന്ന വകയിൽ നമുക്ക് വേറെയൊരു സംഭവം ഉണ്ടായി. ദപ്പിനി ഹാർമോണിയം ഇതെല്ലാം ഉപയോഗിച്ചിട്ട് സംഗീതത്തോടു കൂടിയിട്ട് പാടാമെന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിട്ട് അങ്ങനെ അങ്ങനെ സംഗീതം പഠിക്കുകയും അതിന് സംഗീതം പഠിക്കാൻ ഏറ്റവും കൂടുതൽ കാതർ പെരുമ്പ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടായിരുന്നു. പിന്നെ പാപ്പിൻശ്ശേരി മൊയ്തൂക്ക ഉണ്ടായിരുന്നു. ഈ പാപ്പിൻശ്ശേരി മൊയ്തൂക്കാന്ന് ഹാർമോണിയം കൈകാര്യം ചെയ്യാൻ ഞങ്ങളായിരുന്നു. ഞാനും ഇരുന്നിനു അന്ന്. പക്ഷേ എനിക്കത് എങ്ങനെ സൂട്ടാവില്ലാന്ന് വിചാരിച്ച് ഞാനായിരുന്നു പിന്മാറിയിരുന്നു. പിന്നെ വലിയ കീബോർഡ് വായിക്കാനും ഓർഗം വായിക്കാനും എല്ലാം പഠിച്ച കരിവള്ളൂർ റസാക്ക് ഇന്ന് ഞാൻ ഓർക്കുന്നു. അസിസ്താനിൻ്റെ കൂടെ ഞാൻ റേഡിയോ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു പാടാൻ. അസിസ്താനിൻ്റെ കൂടെ ഇത് ദഫ് കൂട്ടി പാടാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ അസിസ്താനിൻ്റെ കൂടെ പോയാലും അഷ്റഫ് നൈനേരി എന്ന് പറഞ്ഞാൽ ഓനും പിന്നെ റസാക്കും ഞാനും ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് വേറൊരു ഗായകനെ പരിചയപ്പെടുകയും അയാളിന്ന് ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. അയാൾ മറ്റാരുമല്ല എരിഞ്ഞോളി മൂസക്കാവുമായിട്ട് ഞാൻ പരിചയപ്പെടുകയും അവിടുന്ന് അയാൾക്കന്ന് അവിടെ പരിപാടി ഉണ്ട്, റേഡിയോ സ്റ്റേഷനിൽ പരിപാടി ഉണ്ടാവുകയും നമുക്ക് വെച്ച ഡേറ്റ് നോക്കുമ്പോഴൊക്കെ അതല്ലാതെ കൊണ്ട് നമ്മൾ തിരിച്ചു വരികയും ചെയ്തു. അന്ന് പള്ളിയിൽ കോൽക്കളി വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് മറ്റുള്ളവർക്കും നാട്ടുകാർക്കും ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിച്ച്. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ ചിലമ്പിട്ടിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ചിലമ്പ് ഊരി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് കളിക്കുന്നതിനെ കൊണ്ട് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടന്ന് റബിയുൽ അവലിന് ഞങ്ങൾ അന്ന് കോൽക്കളിയും ദഫും കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് അന്ന് അസീസ് അജിക്ക ഞങ്ങൾക്ക് പാരിതോഷികം തന്ന് പിന്നെ ഞങ്ങളെ പുകർത്തിയത്. കോൽക്കളിയെല്ലാം അങ്ങനെ അരങ്ങേറ്റം നടന്ന് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ദഫിലേക്ക് ദഫ് പഠിക്കാനും ദഫ് പ്രദർശിപ്പിക്കാനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ അന്ന് എൻ്റെ മുതിർന്നവർ തായ്നീര് അസീസിനെ ഏൽപ്പിക്കുകയും അയാളത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു. എല്ലാം നമുക്ക് പ്രാക്ടീസാക്കി തരികയും പഠിപ്പിക്കുകയെല്ലാം ചെയ്തു. പാട്ടും അതുപോലെ താളമേളങ്ങളും എല്ലാം കൂടിയിട്ട് പിന്നെ ഈ കോൽക്കളിയും ദഫും കൂടി ഒന്നിച്ചാക്കി. അതായത് കോൽക്കളിയിൽ നിന്ന് ദഫിലേക്ക് വരികയും ദഫ് പഠിക്കുകയും ചെയ്തു. ദഫ് പഠിക്കുന്ന സമയത്ത് കോൽക്കളി ചിലമ്പിട്ട് കളിക്കാൻ പാടില്ല എന്നുള്ള ഒരു
പ്രശ്നമുണ്ടായിരുന്നു. അന്ന് ആ പ്രശ്നം ചിലമ്പിട്ട് കഴിച്ചത് ആ മോശമാണ് മറ്റാന്ന്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എവിടെയും നടക്കാൻ കഴിയില്ല. നമുക്ക് ഇത് കലാപരമായിട്ട് നടക്കുന്നതായാലും നമുക്ക് മറ്റുള്ള മേഖലകളിലേക്ക് പിന്നെ സഞ്ചരിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് പരിപാടികളെല്ലാം ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ പരിപാടിക്കെന്നാൽ നമുക്ക് പോയിക്കൂടെ എന്നില്ല ചോദ്യം മുതിർന്നവരിൽ നിന്ന് വന്നതുകൊണ്ട് കോൽക്കളിയും ദഫും ഒന്നിച്ചു കൊണ്ടുപോവുകയും അങ്ങനെ പരിപാടിക്ക് ഞങ്ങൾ പോകും. കല്യാണ പരിപാടിയാണ് കൂടുതലും. ഏറ്റവും കൂടുതൽ പരിപാടിക്ക് പോകാൻ അസിസ്തായനിയാണ് മുൻകൈ എടുത്തത്. അന്ന് ഈ കോൽക്കളി ചെറുമ്പിട്ട് കളിക്കുന്നതിന് ഒരു ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാകും, എല്ലാം നീങ്ങിക്കിട്ടിനി. അത് ഈ മാപ്പിളപ്പാട്ടിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ആൾക്കാർ പിന്നോട്ട് മാറി. അത് മാപ്പിളപ്പാട്ടിലാണ് അത് ഏറ്റവും കൂടുതൽ. പാട്ട് ഓരോന്ന് വരുന്തോറും ആളുകൾ ആകർഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് മാപ്പിളപ്പാട്ടിനാണ് ആകർഷിച്ചത്. മാപ്പിളപ്പാട്ട് അന്നേരം നിലവിൽ അത്രയൊന്നുമില്ല. ഏതെങ്കിലും ആരെങ്കിലും പാടിക്കേട്ടെങ്കിലായി. പിന്നെ കൈമുട്ടിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അതെല്ലാം ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയില്ല. നമ്മൾ പൊതുവേ കല്യാണത്തിനൊന്നും പോയ പൊതു സ്റ്റേജിൽ നടത്തുന്ന മാതിരിയുടെ പരിപാടിയാണ് അന്ന് നടത്തിയിരുന്നത്. ആ നടത്തിയിരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പം കോൽക്കളിക്ക് ചെലമ്പിടുന്നതിനെ കൊണ്ടോ ദഫ് കളിക്കുന്നതിനെ കൊണ്ടോ ആർക്കും എതിർപ്പുണ്ടായിട്ടില്ല. അത് ഇന്ന് കഴിഞ്ഞ് അത് അന്നേരം പോയി, അന്നേരം തീർന്ന്. അതന്ന് അത്രയും അവർ മനസ്സിലാക്കിയിട്ടു. മറ്റുള്ളവരെന്താ മനസ്സിലാക്കുന്നത്, ഇനി ആരാ തടസ്സം നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതത്ര വില കൊടുത്തിട്ടായിരുന്നു. ആൾക്കാർ ഞങ്ങളെ പരിപാടിക്ക് വിളിക്കുന്നു, ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കുന്നു, അത്ര തന്നെ. പിന്നെയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ പിന്നെയും ഉണ്ടാവും ആരെങ്കിലും വേറെ ഒന്നും ഉണ്ടാവുമ്പോൾ, വേറെ ഒരു കല്യാണമോ വേറെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതുണ്ടാവും. പിന്നെ അതിൻ്റെയൊക്കെ താളമേള കൊഴുപ്പുകളും കൂടി ചേർത്തു. ഹാർമോണിയം, തബല, സിത്താറ്, ഗിറ്റാറ് ഇങ്ങനെ കണ്ട ഓരോ ഉപകരണവും ചേർത്തിട്ട് അന്ന് പാടുന്നു. അന്ന് പാടാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇബ്രാഹിം പയ്യന്നൂർ. ഈ ഇബ്രാഹിം പയ്യന്നൂരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്രാഹിം പയ്യന്നൂർ. ഈ ഇബ്രാഹിം പയ്യന്നൂർ ഒരു നല്ല പാട്ടുകാരനാണ്, നല്ല കലാകാരനായിരുന്നു. ഇന്ന് ജീവിച്ചിരിപ്പില്ല, ആ കാലത്തിന് പോയി. അയാളുടെ എച്ച് എം ബി റെക്കോർഡിൽ പാടിയിട്ടുണ്ട്, മാങ്ങപ്പുള്ളിച്ചേര. മാങ്ങപ്പുള്ളിച്ചേര മാടിയെടുത്തോളെ എന്നെ പാട്ടാണ് അയാൾ പാടിയത്. പാടാൻ പോയത് വേറൊരു പാട്ടാണ്. അയാൾക്ക് അത് പാടാൻ കഴിഞ്ഞിട്ട് അത് വേറെ ഒരാൾ പാടി. ഇവർ മൂന്നാൾ കൂടിയിട്ടാണ് മദ്രാസിലേക്ക് അന്ന് വണ്ടി കയറിയത്. അതായത് മൂന്നാളും പാടീന് മൂന്ന് പാട്ടാണ്. പിന്നീട് ഇബ്രാഹിച്ചാൻ അറിഞ്ഞിരിക്കുന്നത് മാങ്ങപ്പുള്ളിച്ചേര ഇബ്രാഹിച്ച എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല, മാങ്ങപ്പുള്ളിച്ചേര. ഈ മാങ്ങപ്പുള്ളിച്ചേര അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായി ഈ ഇബ്രാഹിച്ചാനാണ്. ആ ഇബ്രാഹിച്ചില്ല, അയാൾ കുഞ്ഞുമംഗല താമസം പെരുമ്പക്കാരനായാലും. പക്ഷെ അയാൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല, ഞങ്ങളോടൊപ്പം ഒരുപാടാളില്ല. ഏറ്റവും കൂടുതൽ പരിപാടി നടത്തിയതും പരിപാടിക്ക് പോയതും അസിസ്തായനയുടെ കൂടെയാണ്. ഈ അസിസ്തായനയുടെ കൂടെ തന്നെ പോകുമ്പം എനിക്ക് വേറെയൊരു സംഭവം ഉണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ അസിസ്തായനയ്ക്ക് ഏതെങ്കിലും പഠിപ്പിക്കുകയും അതിനു വേണ്ടി എന്നെ നിർദ്ദേശിക്കുകയും ചെയ്യും, പഠിപ്പിക്കാൻ പോകാൻ വേണ്ടി സഹായിയായിട്ട്. അങ്ങനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്വന്തം നിലയിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഏലോട്, പള്ളിപ്പുഴ, നീലീശ്വരം പള്ളിക്കര, വയക്കര, ഞെക്കിളി, തടിക്കടവ്, ശ്രീ കണ്ണവരം തറ, ഇങ്ങനെ തന്നെ ഒരേ സ്ഥലത്ത്. എനിക്ക് ഓർമ്മയിട്ടാതെ കുറെ സ്ഥലമുണ്ട് പഠിപ്പിക്കാൻ പോയത് തന്നെ. അങ്ങനെ തന്നെ ഞാൻ പഠിപ്പിക്കും എൻ്റെ സ്വന്തം നിലയിലും അസിസ്കാരനും. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ പുള്ളൈദ് അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി പഠിപ്പിക്കാനായിരുന്നു ചപ്പാരപ്പടവ്. ഇങ്ങനെ സ്ഥലത്തെല്ലാം ഞാൻ അവർക്ക് വേണ്ടിയിട്ടും പോയിട്ടുണ്ട്. എൻ്റെ കൂടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് കാട്ടൂർ സലാം എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതുമാതിരി സി എച്ച് സലാം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹംസക്ക എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അയാളൊന്നും ഇനി ജീവിച്ചിരിപ്പില്ല. അന്ന് പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പോകുന്ന സമയം നോക്കിയിട്ട് അവിടെ കാത്തു നിൽക്കുമായിരുന്നു. കാരണം അതങ്ങനെയാണ്. ഒരു അവർ ഉസ്താദെന്നാണ് വിളിക്കല്. ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുമായിരുന്നു. അവർ പഠിപ്പിക്കാൻ അത് നല്ലൊരു അനുഭവമാണ്. നമുക്ക് കിടക്കാൻ റൂം രാത്രിയായി പോയിട്ടുണ്ടെങ്കിൽ അതുമാതിരി നല്ല ഭക്ഷണം ഇതെല്ലാം തന്നിരുന്നു. ഇതെല്ലാം എല്ലായിടത്തു നിന്നും കിട്ടിയിരുന്നു. അന്ന് ഇന്നും നാവിൻ്റെ രുചി ഇപ്പം പോകുന്നില്ല എന്ന് തന്നെ പറയണം. അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെ പല സ്ഥലത്തും പഠിപ്പിക്കുകയും അവർക്ക് അരങ്ങേറ്റം നടത്തുന്നത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും നമുക്കെന്തെങ്കിലും ആ സമയത്ത് ആയിട്ട് തരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ ജീവിതകാലം അങ്ങനെയാണ് മുന്നോട്ട് പോയത്. പരിപാടിയും കോൽക്കളിയുമായിട്ട് ഞാനിങ്ങനെ പലയിടത്തും പഠിപ്പിച്ചുകൊണ്ട് വരുമ്പം തന്നെ എൻ്റെ നാട്ടിൽ തന്നെ ടീം കുറേ ഉണ്ടായിരുന്നു. അതിൻ്റെ ചെറിയ ആൾക്കാർ പഠിക്കാനും അത് പകർത്താനും എല്ലാം ഉണ്ടായിരുന്നു. ആ ആൾക്കാർ ഈ പേരുടെ തന്നെയാണ് അന്നും ഇന്നും ഇപ്പോഴും അറിയപ്പെടുന്നത്. തഫ്രീഉൽ മജീദ് മജാലിസ് ഇതാണ് നമ്മുടെ സംഘത്തിൻ്റെ പേര്. ആ വകയിൽ നമ്മൾ ഇപ്പം തഫ്രീഉൽ മജാലിസ് സംഘത്തിൻ്റെ ഒരു വലിയ മെഗാ പരിപാടി നടത്തി 2019 പരിപാടി നടത്തുകയും അതിന് ഒരു ആംബുലൻസ് നമ്മൾ നാട്ടിന് വിട്ടുകൊടുക്കുകയും ചെയ്തു പള്ളിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ആ ഇന്നും ഓടുന്നുണ്ട്. ഇതേ പേരിലെ ദഫ് സംഘടന ഉണ്ടായിട്ടുണ്ട്. തഫ്രീഉൽ മജാലിസിൻ്റെ തന്നെ സംഘടന പുറമേ ഉള്ളവരും ഉണ്ടായിട്ടുണ്ട്. അവരും ആ പേരുടെ തന്നെ. പിന്നെ കുറേ പേര് നമ്മൾ പഠിപ്പിച്ചത് ബദരിയാമൻ്റെ രൂപത്തിൽ കുറേ ഉണ്ട്. അന്നത്തെ കുടുംബങ്ങളിലെ ഓരോ വ്യക്തിയും നമ്മുടെ ഈ സംഘടനയിൽ ഉണ്ടായിട്ടുണ്ട്. സംഘടന എന്ന് പറയാം സംഘം ദഫ് സംഘം അല്ല കോൽക്കളി സംഘം. ഈ കോൽക്കളി ദഫ് മ്യൂസിക് സംഘമാണ്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അന്നെനക്ക് പിന്നെ ഈ സംഘം തന്നെ പിന്നാമ്പുറം വരുന്ന സംഘം എനിക്ക് വിവാഹത്തിന് പിന്നെ മംഗളാശംസകൾ തന്നിട്ടുണ്ട്. അത് ഇന്നും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം 2019 ചെറുപ്പക്കാർ അവർ ഞങ്ങളെല്ലാവരെയും ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. വിളിക്കുകയും എല്ലാവരും അന്ന് ഈ മരിച്ചുപോയ ഡ്രൈവർ ഐഡിക്ക ഉണ്ടായിരുന്നു, എൻ്റെ ജേഷ്ഠനുണ്ടായിരുന്നു, അതുമാതിരി കുറേ ആളുണ്ടായിരുന്നു. അത് ഞാൻ ഓർക്കുന്നില്ല എത്ര ആളുണ്ടായിരുന്നു, എന്തെല്ലാം പേരുണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടാ. ഒരുപാട് പെരുമ്പക്കാരുണ്ടായിരുന്നു അന്ന് ഇവരെ നമ്മളെ ആദരിച്ചിട്ടുണ്ട്. ഇന്നും ഉണ്ട് ചെറുപ്പക്കാർ, അതിന് പിന്നാമ്പുറം വരുന്ന ചെറുപ്പക്കാർ ഇന്നും ദഫിലും കൊൽക്കളിയിലും ഉണ്ട്. അത് ഓരോ പരിപാടി ഇന്ന് പരിപാടിക്ക് പോകാനല്ല, ഇന്നും മറ്റെന്തെങ്കിലും സംഭവം വരുമ്പോൾ അതിന് ദഫ് മുട്ടാനും കോൽക്കളി കളിക്കാനും റബിയുൽ അവലിനെല്ലാം ദഫ് മുട്ടുന്നുണ്ട്. പാരമ്പര്യമായിട്ട് ഇതിങ്ങനെ തുടർച്ചാവകാശമായിട്ട് അത് 1964 തുടങ്ങിയത്. ഇന്നും അത് ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ നോക്കുന്നത്. പിന്നെ അത് അറ്റുപോയ ചരിത്രമൊന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം അത് ആരെങ്കിലുമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്, അത് ഇന്നും ഉണ്ട്. Yeah.